കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും ഓംപ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയ പോലീസിന്റെ നീക്കം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും അറിയില്ലെന്നുമാണ് പ്രയാഗ മാർട്ടിന്റെ കേസിൽ ജാമ്യം അനുവദിച്ചു നടത്തിയു കൊക്കം വെച്ചതിന് ഇന്നലെയാണ് എറണാകുളത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് ഓംപ്രകാശ് സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന കൊച്ചി ഡി സി പി കെ എസ് സുദർശൻ ഇവർക്ക് പുറമെ ഇരുപതിലധികം പേർ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു അവിടെയൊക്കെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടുന്നതിനുണ്ട് അതുപോലെ തന്നെ പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളടക്കമുള്ള വസ്തുക്കളുടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം ഇവരാരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം കൊച്ചിയിൽ നടന്ന ഡി ജെ പരിപാടിയിൽ ലഹരി കൈമാറ്റത്തിന് എത്തിയതാണ് ഓം പ്രകാശ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഗുണ്ടാ നേതാവ് ലഹരി ഉപയോഗിച്ചത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഇതോടെയാണ് ഒന്നാം പ്രതി ഷിഹാസിനും ഓം പ്രകാശിനും ജാമ്യം ലഭിച്ചത് നിലവിൽ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളല്ല അത് തന്നെയാണ് പക്ഷെ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല ആരോപണം മാത്രമായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അത് അതുമാത്രമല്ല ഒരു നോൺ അവൈലബിൾ ഫണ്ട്സ് ആയിട്ട് അവർക്ക് കസ്റ്റഡി കൊടുത്ത് ഒരു ചാർജ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നടന്ന പാർട്ടി വിശദമായ അന്വേഷണം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം ലഹരി മാഫിയയും സിനിമാക്കാരുമായുള്ള ബന്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചർച്ച ശക്തമാവുകയും ചെയ്യുന്നതിനിടയിലാണ് യുവതാരങ്ങൾ നൊട്ടോറിയസ് ക്രിമിനലായ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചത് ഇതിൽ വിശദമായ അന്വേഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം വിഷ്ണു സുരേഷ് ഫോർ